നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടുചന്തയുടെ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 5 മണിക്ക് തന്നെ ആടുചന്ത തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ഇവിടെ ചന്ത. ഒരുപാട് ആടുകൾ വന്നിട്ടുണ്ട്. നമുക്കൊരു സബ്സ്ക്രൈബറുണ്ട്, അവർക്ക് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങണം. നല്ല കുട്ടികളെ കിട്ടിയാൽ ഉടനെ അങ്ങനെയുള്ള ഇതിലാണ് വന്നിരിക്കുന്നത്. ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മളൊരു 5:30 ആയി ചന്തയിലെത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ആഴ്ചയിൽ എങ്ങനെയാണ് വില, കൂടുതലാണോ കുറവാണോ എന്ന്. നല്ല വളർത്തു കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. ആടും കുട്ടികൾ തള്ളയും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് നിപ്പുണ്ട്. 16,000, 17,000 ഒക്കെ ചോദിക്കുന്ന ആടുകളും കുട്ടികളൊക്കെ നിപ്പുണ്ട്. നല്ല കുട്ടികളാണ്. ഒരു കറുത്ത പെൺകുട്ടിയുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6.20 തീർത്ത് വേണമെന്നാണ് പറയുന്ന ആ ഒരു കുട്ടിക്ക്. 7,000 രൂപയാണ് അതിന് ചോദിച്ചത്. 6,000 രൂപ കുട്ടികളെ കൊടുക്കണം. അവർ 5 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 6 രൂപയ്ക്ക് തന്നെ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടാളിയാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. അതിനവർ ആദ്യമേ വാങ്ങിയായിരുന്നു. നല്ല ഇനാട് തന്നെയാണ്, കുട്ടനാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ 2 ചെറിയ കുട്ടികൾ നിൽപ്പുണ്ട്. 5,000 രൂപ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. മുട്ടനാടുകൾ വിൽപ്പനയ്ക്കായിട്ട് നിൽക്കുന്നുണ്ട്. പോത്ത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഈ ആഴ്ച ചന്തയിൽ. പോത്ത് മൂരിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല വളർത്തു കുട്ടികളാണ് ഭാഗത്ത് നിൽക്കുന്നത്. മുട്ടനാടുകൾ ചെറിയ 2 കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നേരം വെളുക്കുന്നത് ഇപ്പോൾ ലേറ്റായതുകൊണ്ടാണ്. നല്ല ഇരുട്ടുണ്ട്. 6:30 ഒക്കെ ആവണം നേരം ശരിക്കൊന്ന് വെളുക്കണമെങ്കിൽ. ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ള കുട്ടികളാണ്. ഒരു കയ്യിൽ നിന്ന് വിറ്റ് പോകുന്നതനുസരിച്ച് ഇവിടെ വന്ന് അഴിച്ചുകൊണ്ട് പോവുകയാണ് കുട്ടികളെ. ജോഡി 7,000, 8,000 ഒക്കെ പറയുന്ന കുട്ടികളാണ് അവരുടെ കയ്യിൽ നിൽക്കുന്നത്. ആ 2 ചുമന്ന കുട്ടികൾക്ക് അവർ 6,500 ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു കുട്ടി ഒരാൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. 3 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. 3,000 രൂപ ആ കുട്ടിക്ക് പറയുന്നുണ്ട്. പക്ഷെ 3,250 കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 200 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. 3,200 കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷേ ആ പുള്ളി 3 രൂപ കൂട്ടി വേണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയും 2 ചെറിയ കുട്ടികൾ വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട്. ചെറിയ കുട്ടികൾ ഒരുപാടുണ്ട് ഇന്ന്. വലിയ മുട്ടനാടുകളൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. നമുക്ക് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ വന്ന സമയത്ത് ഒരുപാട് ലേഡീസൊക്കെ വന്ന് ഒരുപാട് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ ചന്തയിലെത്തിയതേ ഉള്ളു. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇത്രയും നമ്മൾ ചന്തയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അത്യാവശ്യം വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഒരുപാട് കച്ചവടക്കാരെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇന്ന് വില കുറവാണ്. ആട് ചന്തയിൽ കുറവായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ വില കയറത്തുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ആടുണ്ടെങ്കിൽ വില കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വാങ്ങി നിർത്തിയാൽ അടുത്ത മാസം കഴിയുമ്പോൾ ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ കഴിയും. നോമ്പ് അടുത്ത മാസം 10-ാം തീയതിയോടുകൂടി തുടങ്ങും. 10-12-ാം തീയതിക്കുള്ളിൽ നോമ്പ് തുടങ്ങും. പിന്നെ ആട് എല്ലാത്തിനും വില കൂടും. ഇതുവരെയായിട്ട് വില കൂടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന നല്ല പാലുള്ള ഒരു ആടായിരുന്നു ആ കൊണ്ടുപോയത്. ഇത് വിൽപ്പന കഴിഞ്ഞാണ് തോന്നുന്നു. വലിയ ആടുകളൊക്കെ തായി ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട്. കറവയുള്ളതും കറവയില്ലാത്തതുമായ ആടുകൾ വണ്ടിയിൽ 2-3 ആട് നല്ല മുട്ടനാടുകളൊക്കെ തായി ഭാഗത്ത് നിൽപ്പുണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞ ആടുകളാണ് തോന്നുന്നു. ഇന്നത്തെ ഒരു ഇതിൽ ഒരു 1,500-2,000 രൂപ തൊട്ട് കുട്ടികളെ കിട്ടും. ചെറിയ പാൽക്കുട്ടികളെ 1,500 രൂപയൊക്കെ മാക്സിമം കൊടുത്താൽ മതി. ഇതിലൊരു മുട്ടനാടിനെ
ഒന്നല്ല രണ്ട് മൂന്ന് മുട്ടനാടുകളായി വണ്ടിയിൽ നിൽപ്പുണ്ട്. വണ്ടിയിൽ ഫുള്ളായിരിക്കുകയാണ് ആടിനെ വാങ്ങി. ഈയാഴ്ച എന്തായാലും അത്യാവശ്യം വിലക്കുറവ് തന്നെയാണ് ചന്തയിൽ. നല്ല കുട്ടികൾ, നല്ല നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ഇന്ന് ചന്തയിൽ വന്നിരുന്നു. ഒരുപാട് കുട്ടികളെ വിറ്റ് പോയിട്ടുമുണ്ട്. നല്ല ഇനം കുട്ടികളായാലും നാടൻ കുട്ടികളായാലും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതൊക്കെ നല്ല നല്ല കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല ഈ ആഴ്ച. എല്ലാ ആഴ്ചയിലും ഒരു വണ്ടി വരുന്നതാണ്, അവർ ഈ ആഴ്ച വന്നിട്ടില്ല. വേറെയും നമ്മൾ സ്ഥിരം ഇവിടെ ഈ ചന്തയിൽ വന്ന് ആടിനെ എടുക്കുന്നവരൊന്നും വന്നിട്ടില്ല ഈ ആഴ്ച. അപ്പം അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇന്ന് നല്ല വിലക്കുറവുണ്ട് ചന്തയിൽ. ഒന്ന് രണ്ട് കച്ചവടക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഇന്ന് വളരെ വിലക്കുറവാണ്, വാങ്ങാൻ പറ്റിയ ദിവസമാണെന്നാണ് പറയുന്നത്. അവിടെ വലിയ മുട്ടനാടുകളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ചെറിയ പാൽക്കുട്ടികളാണ് ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നത്. രണ്ട് എരുമയും ഇതാ ഭാഗത്ത് നിൽപ്പുണ്ട്. ചെറിയ പാൽക്കുട്ടി, ഇതൊക്കെ ഒരു 1500-2000 രൂപയ്ക്കകത്ത് കച്ചവടം നടക്കുന്ന കുട്ടികളാണ്. ഇത് വേറൊരാൾ വാങ്ങി കെട്ടിയിരിക്കുകയാണ് അവിടെ. എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ചന്ത. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി ലാഭമാണ്. മുട്ടനാടുകളൊക്കെ താ ഇവിടെ ഈ ഭാഗത്ത്. ഇത് കച്ചവടം കഴിഞ്ഞതാണ്, ഈ ആടുകൾ എല്ലാം കച്ചവടം കഴിഞ്ഞതാണ്. നല്ല വളർത്താനും ഇറച്ചി അവസരം പറ്റിയ ആടുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. രണ്ട് കാള നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. കാള അവർ പറയുന്ന അവർ വിറ്റില്ലെങ്കിൽ അവർ നേരെ ഇന്ന് ഇന്നിപ്പോൾ 7 മണി തൊട്ട് രാവിലെ 7 മണി തൊട്ട് കാട്ടുപുസ്തരി ചന്ത തുടങ്ങും. അവിടെ കയറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കുള്ള വില അവർ പറയുന്നില്ലെന്ന് പറയുന്നത്. അവിടെ ഒരു പശുക്കുട്ടിക്ക് വേണ്ടി അവർ പിടിയും വലിയും നടത്തി നടത്തി അങ്ങ് അറ്റം വരെ പോയിരിക്കുകയാണ് ചന്തയുടെ. കച്ചവടം നടക്കുമില്ല എന്നറിയില്ല. ഇവിടെ പോത്തുകുട്ടികൾ നിൽപ്പുണ്ട്. 1850-2000 രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. സൈസ് കുട്ടികൾ തന്നെയാണ്, കുറേ ആടുകളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി ചന്തയിൽ കുറച്ച് ആടുകളൂടെ ഉള്ള, ഏകദേശം 6:20 ആയുള്ള സമയം, ഇനി കുറച്ച് ആടുകളൂടെ വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ അവർ കച്ചവടക്കാർ തന്നെയാണ്. അവർ രണ്ട് കുട്ടികളും തള്ളേ, ഒരു കുട്ടിയും കൂടെ, ഒരു തള്ളേയും രണ്ട് കുട്ടികളെയും കൂടെ അവർ വാങ്ങിയിരിക്കുകയാണ്. അവർ ഫസ്റ്റിലേ അതിനെ നോട്ടം ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവർ കൊണ്ടുവന്നെല്ലാം വിറ്റ് തീർന്ന് അവരടുത്ത് ഇതിനെ വാങ്ങിയിരിക്കുകയാണ്. അവർ 12 രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത്, 12500. തള്ളയ്ക്കും കുട്ടിക്കും കൂടെ, രണ്ട് കുട്ടികൾക്കും കൂടെ. അതാ ഇവിടെ നല്ലൊരു വളർത്താൻ പറ്റിയ സുന്ദര കുട്ടപ്പൻ നിൽപ്പുണ്ട്. കുട്ടികൾ ഇനിയും കുറച്ച് ഒരുപാട് നിൽപ്പുണ്ട്. വാങ്ങാനും അങ്ങനെ അധികം ആരും ചന്തയിൽ കയറിയില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഏകദേശം കാലിയാവേണ്ടതാണ്. ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആടിനെ വാങ്ങാൻ. ഞാൻ വന്ന സമയത്ത് ഇപ്പോഴും ആൾക്കാർ നിൽപ്പുണ്ട് ഫാമിലി ആയിട്ട് ആടിനെ വാങ്ങാൻ. നല്ലൊരു മുട്ടനാട് ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. നല്ല കുട്ടികൾ വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് കൂടുതലും ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഒരു 12000-13000 രൂപയൊക്കെ ചോദിക്കുന്ന വലിയ കുട്ടികളാണ്. ഒരു 5.5-6 മാസം പ്രായമുള്ള കുട്ടികളാണ്. ഇപ്പോഴും ശരിക്കും നേരം വെളുത്തിട്ടില്ല. 6:30 ആയി.
26 രൂപയ്ക്ക് കൊണ്ട് ഈ രണ്ടാടിനും കൂടെ ഇരുപത്തി 26,000 ചോദിക്കുന്നുണ്ട്. രണ്ട് പെണ്ണാടാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ ഇവിടെ നല്ല വളർത്താൻ പറ്റിയ നല്ല രണ്ട് കുട്ടികൾ, മൂന്ന് കുട്ടികൾ, ഒരേ ജോഡി തിരിച്ച് അവർ കൊടുക്കും, ജോഡിയായിട്ടും കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകൾ ആണ് ഇതായി ഇവിടെ നിൽക്കുന്നത്. പല റേറ്റിനുള്ള കുട്ടികളെ അവർ വാങ്ങി, അവർ കച്ചവടക്കാർ തന്നെയാണ് വാങ്ങുന്നത്. അവരിനിപ്പോൾ അവർ വയ്യാങ്കര ചന്തയിലേക്ക് കൊണ്ടുപോയി വിൽക്കും. പിന്നെ നമ്മളിവിടുത്തെ നാരങ്ങ വിൽക്കുന്ന അണ്ണൻ എത്തിയിട്ടുണ്ട്. ഒരു കിലോ 100 രൂപ ലാഭം തന്നെയാണ്. ഇപ്പോഴത്തെ ചൂട് സമയത്ത് ഒരു നമ്മൾ പുറത്ത് നാരങ്ങ വാങ്ങുമ്പോൾ 10 രൂപയ്ക്ക് 2 എണ്ണം കിട്ടത്തുള്ളൂ. നല്ല വളർത്തു കുട്ടികളാണ് നയിക്കുന്നത്. 6 രൂപ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് കുട്ടികൾ കൂടെ. ഒരു മുട്ടൻ കുട്ടി ഒരു പെൺകുട്ടിയാണ്. 6,000 രൂപ ചോദിക്കുന്നുണ്ട്. ഒരു 4 രൂപ 4.5 രൂപയ്ക്കകത്തൊക്കെ കച്ചവടം നടക്കും. പക്ഷെ അവരതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. രണ്ട് കറുത്ത കുട്ടികളെ ഒരാൾ വാങ്ങിയിരിക്കുകയാണ്. ഇനിയും കുട്ടികൾ കുറച്ചുകൂടെ ചന്തയിൽ നിൽപ്പുണ്ട്. നല്ല കുട്ടികളാണ് ഇതായി ഇവിടെ നിൽക്കുന്നത്. രണ്ട് കുട്ടികൾ 12,000 രൂപ ചോദിക്കുന്നുണ്ട്. രണ്ട് കുട്ടികൾ കൂടെ 12,000 രൂപ. പൈക്കുട്ടി ഇതുവരെയായിട്ടും വിറ്റ് പോയിട്ടില്ല, അതുകൊണ്ട് നടക്കുകയാണ്. ഉടനെ വിൽപ്പന നടക്കുമെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാട്ടുപശ്ശേരി ചന്ത കയറണം. അവിടെ നല്ല വലിയ മുരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം. വലിയ പോത്തുകളൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ. ഒരു കച്ചവടം നടക്കില്ലെന്ന് നോക്കാം. 21 രൂപ 2 കൂടെ പറയുന്നുണ്ട്. 21,000 രൂപ അത് കച്ചവടം നടന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.